നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനിച്ച ദിവസവും മാസവും വർഷവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിലും രൂപത്തിലും ഭാവിയിലുമെല്ലാം നമ്മളറിയാതെ തന്നെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണിത്. ജനിച്ച വർഷത്തിൻ്റെ അവസാനത്തെ അക്കം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ പറയുന്ന ചിലത്. ഉദാഹരണത്തിന്, 1983 ആണ് നിങ്ങൾ ജനിച്ച വർഷമെങ്കിൽ 3 അവസാന അക്കം. നിങ്ങൾ ജനിച്ചത് 1970 ആണെങ്കിൽ 0 അവസാനത്തെ അക്കം. നിങ്ങളുടെ ജനന വർഷത്തിൻ്റെ അവസാന അക്കമനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 എന്ന അക്കമാണ് ജനിച്ച വർഷത്തെ അവസാന അക്കമെങ്കിൽ ഇത്തരക്കാർ അങ്ങേയറ്റം മത്സര ബുദ്ധിയുള്ളവരും വിജയിച്ച് ജയിക്കുന്നവരുമായിരിക്കും. ആഗ്രഹമുള്ള സ്വന്തം സ്വപ്നങ്ങളിലേക്ക് പോരാടിയെത്തുന്നവരാണ് ഇവർ. എളുപ്പത്തിൽ തോൽവി സമ്മതിക്കാത്ത ഇത്തരക്കാർ അവസാന ശ്വാസം വരെയും വിജയത്തിനായി പരിശ്രമിക്കുന്നവരാണ്. 2 എന്ന അക്കമാണ് അവസാനമെങ്കിൽ പൊതുവെ ദയാലുവായ ആളാണ് നിങ്ങൾ. നിങ്ങളോട് ഏറെ അടുപ്പമുള്ളവരെയും അല്ലാത്തവരെയും രണ്ടു തരത്തിൽ കാണുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങളെ അടുത്തറിയുന്നവരായിരിക്കും നിങ്ങൾ എന്തെന്നുള്ളത് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കൂ. അല്ലാത്തവർക്ക് നിങ്ങൾ മറ്റൊരാളായിരിക്കും. അതായത് നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും നിങ്ങളോട് അടുത്തവർക്കും മാത്രമേ നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാൻ സാധിക്കൂ. അകലം പാലിക്കേണ്ടവരെ അകലം പാലിച്ചു നിർത്തുന്ന തരക്കാരായിരിക്കും നിങ്ങൾ. 3 ജനന വർഷത്തിൻ്റെ അവസാന സംഖ്യയെങ്കിൽ നിങ്ങൾ പല വീക്ഷണകോണുകളിൽ നിന്നും കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളാണെന്നർത്ഥം. പല ആളുകളെ കണക്കിലെടുത്ത് അവരുടെയും നിങ്ങളുടെയും നിങ്ങൾക്ക് എതിരു പറയുന്നവരുടെയും നിങ്ങളെ സ്നേഹിക്കുന്നവരുടെയും അഭിപ്രായം കണക്കിലെടുത്ത് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നവരായിരിക്കും നിങ്ങൾ. 4 ജനിച്ച വർഷത്തെ അവസാന നമ്പറെങ്കിൽ ദയാലുവായ ഒരാളാകും നിങ്ങൾ. നിങ്ങളെക്കുറിച്ചു തന്നെ നല്ല ബോധ്യമുള്ളവരായിരിക്കും നിങ്ങൾ. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്നും എവിടെയാണ് നിൽക്കേണ്ടതെന്നുമെല്ലാം ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ധനവും. 5 അക്കമാണ് ജനന വർഷത്തിൻ്റെ അവസാനമെങ്കിൽ മനുഷ്യൻ്റെതായ എല്ലാ സ്വഭാവ വിശേഷണങ്ങളുമുള്ള ആളായിരിക്കും നിങ്ങൾ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ എങ്ങനെ വേണമെങ്കിലും ആകാൻ സാധിക്കുന്നവരായിരിക്കും നിങ്ങൾ. നിഷ്കളങ്കരും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മടിയില്ലാത്തവരുമായിരിക്കും നിങ്ങൾ. 6 അക്കമാണ് അവസാനമെങ്കിൽ ഇരുട്ട് എന്നതിനെ സൂചിപ്പിക്കണം. നിങ്ങൾക്ക് വിരോധമുള്ള എന്തിനേയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങൾ ഒരിടയ്ക്ക് ഏറെ സ്നേഹിച്ചവർ ആയിരുന്നെങ്കിൽ പോലും അതിന് നിങ്ങൾ മടിക്കില്ല. 7 അക്കമാണ് അവസാനത്തേതെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പിടികൊടുക്കാത്ത നിങ്ങളുടെ പുഞ്ചിരിക്കുള്ളിൽ മഹാരഹസ്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കുന്നവരായിരിക്കും നിങ്ങൾ. അതിനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായി തന്നെ ഉണ്ടാകും. ആകർഷകത്വമുള്ളവരും മറ്റുള്ളവർക്ക് അടുപ്പം തോന്നുന്നവരുമായിരിക്കും ഇക്കൂട്ടർ. ദയയുള്ളവരും മൃദുസ്വഭാവമുള്ളവരുമായിരിക്കും. നല്ല ബുദ്ധിയുള്ള പ്രകൃതമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. 8 അക്കത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ദയയുള്ള ധാരാളം ഐഡിയകളുള്ള ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും നിങ്ങൾ. സംസാരം അർത്ഥവത്താക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഭൗതികമായി തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരോട് സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവരായിരിക്കും നിങ്ങൾ. അടുത്തത് 9 അക്കത്തിലാണ് നിങ്ങളുടെ ജനന വർഷം അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ ദയാലുവായിരിക്കും. എല്ലാ കാര്യങ്ങളിലും
പൂർണത ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. എന്തു കാര്യം പൂർണതയോടെ ചെയ്തെങ്കിലും അതിൽ തൃപ്തി വരാതെ വീണ്ടും പൂർണത ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. പൂജ്യമാണ് അവസാന അക്കമെങ്കിൽ ദയാലുവായിരിക്കും നിങ്ങൾ. ഏതു സാഹചര്യത്തിലും പൊരുത്തപ്പെടുന്നവരായിരിക്കും. സ്മാർട്ടായിരിക്കും. നിങ്ങളുടെ ശരിക്കുമുള്ള സ്വഭാവം ഒളിച്ചുവെക്കാൻ കഴിവുള്ളവരായിരിക്കും. വളരെ തെളിച്ചമുള്ള വ്യക്തിത്വമെങ്കിലും മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടികൊടുക്കാത്തവരായിരിക്കും നിങ്ങൾ.